ന്യൂനപക്ഷ വിഭാഗങ്ങളെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ കീഴിൽ എന്നും ഒന്നാം ക്ലാസ് പൗരന്മാരായിരിക്കുമെന്നും രാജ്യത്ത് മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂവെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഐക്യത്തോടെ കൊണ്ടുപോകുമെന്നും അത് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. യു ഡി എഫ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷഹീദ് മൻസൂർ മൂന്നാം രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മാറ്റത്തിന് സി പി എമ്മിന് ഒരു പങ്കും വഹിക്കാൻ സാധ്യമല്ല. കേരളത്തിലെ സീറോ വട്ടത്തിൽ മാത്രമുള്ള പാർട്ടിക്ക് കേരളത്തിന്റെ പുറത്ത് ഒരു സീറ്റ് കിട്ടാൻ കോൺഗ്രസിന്റെയും ഡി എം കെയുടെയും പിന്തുണ ആവശ്യമാണെന്നും കേരളത്തിലെ സർവ്വമേഖലയെയും തകർത്ത ഇടത് ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തൽ കൂടിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി പി എം കബാലികരാൽ കൊല ചെയ്യപ്പെട്ട പുല്ലൂക്കര മുക്കിൽ പീഡികയിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷഹീദ് മൻസൂർ മുന്നം രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൻസൂറും ഷുക്കൂറും അസ്ലമും ഉൾപ്പെടെ നിരപരാധികളായ എണ്ണമറ്റ യുവാക്കളെ അകാരണമായി അറുകൊല ചെയ്ത സി പി എമ്മിന്റെ ന്യൂനപക്ഷ പ്രേമം കപടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ഒരു പിക്ചറേ അല്ല ഇപ്പോൾ. എല്ലാ സംസ്ഥാനങ്ങളിലും സംഗതി വേഗം മാറി വരികയാണ്. കേരളത്തിൽ ഇപ്പോ കാണുന്ന ഈ ആവേശങ്ങളിലോ ഇത് ഇവിടുത്തെ ചാനലുകളും അതുപോലെ വാർത്താ മാധ്യമങ്ങളും ഒക്കെ ഇപ്പോഴെ സർവേ നടത്തിയപ്പോ കേരളം ഐക്യജനാധിപത്യ മുന്നണി തൂത്തുവാരും 20 ഐക്യജനാധിപത്യ മുന്നണി നേടും എന്നാണ്. ഞാൻ ഒരാഴ്ച മുമ്പ് തമിഴ്നാട് പോയിരുന്നു. അവിടെയും തന്നെയാണ് സ്ഥിതി. സൗത്ത് ഇന്ത്യയിൽ എവിടെയും ബി ജെ പിക്ക് കിട്ടുന്ന യാതൊരു ലക്ഷണവുമില്ല. ഇടതുപക്ഷത്തിനും ഈ കേരളത്തിൽ കിട്ടൂല. അപ്പൊ കോൺഗ്രസിന് മതിയായ എണ്ണം എം പിമാർ ജയിച്ചാൽ തീർച്ചയായും നോർത്ത് ഇന്ത്യയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ആ ചെറിയ മാറ്റത്തിന്റെ ലക്ഷണം കാണുന്നുണ്ട്. യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി പി എസ് സലാം അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പൊട്ടങ്കണ്ടി അബ്ദുള്ള, പാറക്കൽ അബ്ദുള്ള, എ ഐ സി സി അംഗം ഡോക്ടർ ഹരിപ്രിയ, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സി അബ്ദുള്ള, നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ, വി സുരേന്ദ്രൻ മാസ്റ്റർ, സി കെ മുഹമ്മദ് അലി, സി കെ നജാഫ്, മുഹമ്മൂദ് കടവത്തൂർ, എം പി മുഹമ്മദ് അലി, കെ പി സാജു, ടി പി മുസ്തഫ, സന്തോഷ് കണ്ണംവള്ളി, റിജിൽ മാക്കുറ്റി, പി കെ ഷാഹുൽ ഹമീദ്, ഡോക്ടർ എൻ എ മുഹമ്മദ് റഫീഖ്, കെ രമേശൻ മാസ്റ്റർ, ടി മഹറൂഫ്, എം സി അൻവർ, അബ്ബാസ് ഹാജി, എൻ പി മുനിർ, ഇ എ നാസർ, നൌഷാദ് അണിയാരം, സെക്കീന തെക്കേൽ, വി കെ തങ്കമണി, സാജിദ ഇസാഖ് എന്നിവർ സംസാരിച്ചു.